ഒരു നല്ല ദിവസം കൂടെ കാണുവാനുള്ള ഭാഗ്യപദവി ഉന്നതനായ ദൈവം നമുക്ക് നൽകുവാനിടയായും. ജയകരമായ ജീവിതം നയിപ്പാൻ ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവം കൃപ നൽകട്ടെ. രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, അപകട അനർത്ഥങ്ങളിൽ നിന്നും, വേർപാടുകളിൽ നിന്നും ദൈവം നമ്മെ ഇന്നത്തെ ദിവസം വിടുവിച്ച് സുഖവും ബലവും ആരോഗ്യം തന്ന്, സ്വർഗീയ ആലോചന തന്ന്, സ്വർഗം നമ്മുടെ കൂടെ ഇരുന്ന് ഇന്നത്തെ ദിവസം നമ്മെ വഴി നടത്തട്ടെ എന്ന് ആമേൻ ദൈവസ്തുതിയിൽ പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഓരോ ദിവസത്തിൻ്റെയും പ്രഭാതത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക, കർത്താവിന് വേണ്ടി പാടുക, പ്രാർത്ഥിക്കുക. അതിലുപരി ദൈവവചന സന്ദേശം കേട്ട് ഒരു പ്രഭാതം ആരംഭിക്കുക എന്നുള്ളത് ഒരു ക്രിസ്തുഭക്തനെ, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നടക്കുന്ന ഈ ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ, നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും വലിയ പരിഹാരമാക്കി ദൈവം തീർക്കട്ടെ എന്ന് ദൈവസ്ഥയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അമേരിക്കയിലെ സ്പ്രിംഗ് ഫീൽഡ് എന്ന ഒരു സ്ഥലത്ത് ആമേ സ്തോത്ര മഹാനായ എബ്രഹാം ലിങ്കൻ പാർത്തിരുന്ന ഒരു ഭവനത്തിൻ്റെ മുന്നിലൂടെ ഒരു ദിവസം സായാഹ്നത്തിൽ ഒരമ്മയും തൻ്റെ മകളും കൂടെ സഞ്ചരിക്കുകയായിരുന്നു, നടന്നു പോവുകയായിരുന്നു. ആ എബ്രഹാം ലിങ്കൻ താമസിച്ച അന്നത്തെ വസതിയുടെ മുമ്പിലൂടെ ആ വൈകിവേളയിൽ അമ്മയും മോളും കൂടെ നടക്കുകയായിരുന്നു. ദൂരേക്ക് വിരൽ ചൂണ്ടി അമ്മ കാണിച്ചുകൊണ്ട് ആ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞു, മോളെ, ഇത് എബ്രഹാം ലിങ്കൻ്റെ വീടാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അന്ന് കറുത്ത വർഗക്കാർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാനായ എബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തെക്കുറിച്ച്, പ്രവർത്തികളെക്കുറിച്ച് ആ അമ്മ സ്വന്തം മകളോട് ആ നടന്നു പോകുന്ന യാത്രയിൽ എബ്രഹാം ലിങ്കൻ്റെ വീടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ മകളോട് പറയുവാനിടയായി. ഏറ്റവും ഒടുവിൽ ഒരു ഘാതകൻ അദ്ദേഹത്തെ കൊല്ലുകയും താൻ മരണം വരിക്കുകയും ആ മരണം രാജ്യത്തെല്ലായിടവും ദുഃഖവും പ്രയാസവും ഉളവാക്കിയ സംഭവങ്ങൾ ആ അമ്മ മകളോട് വിവരിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ആ മരണം വരിച്ച എബ്രഹാം ലിങ്കനെ കുറിച്ച് ആ അമ്മ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞ് എബ്രഹാം ലിങ്കൻ്റെ വീട്ടിലേക്ക് നോക്കി ആമേൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മയെ നോക്കൂ, എബ്രഹാം ലിങ്കൻ വീട്ടിൽ നിന്ന് പോയെങ്കിലും മരിച്ചു പോയെങ്കിലും ആ വീട്ടിലെ ലൈറ്റ് അല്ലെങ്കിൽ വിളക്ക് കെടുത്താതെയാണോ എബ്രഹാം ലിങ്കൻ പോയതെന്ന് ആ അമ്മയോട് ആ കുഞ്ഞു ചോദിക്കുവിടെയായി. ആ ചോദ്യം അല്പം ബാലിശമാണെങ്കിലും ആ ചോദ്യത്തിൽ ആഴമായ അർത്ഥമുണ്ട്. എബ്രഹാം ലിങ്കൻ ആ ലോകത്തു നിന്ന് വിട പറഞ്ഞെങ്കിലും, ആ ഭവനത്തിൽ നിന്നും മരണം വഴിയായി മാറ്റപ്പെട്ടെങ്കിലും, ആ കുഞ്ഞിൻ്റെ ചോദ്യം, അമ്മേ, എബ്രഹാം ലിങ്കൻ പോയെങ്കിലും ആ വീട്ടിലെ വിളക്ക് അണയ്ക്കാതെയാണോ പോയത്? പ്രിയരെ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആമേ സ്തോത്രം, നമ്മൾ ആമേ ഏറ്റെടുത്ത ദൈവിക പ്രകാശം, നമുക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞ സ്വർഗീയമായ ആ പ്രകാശം, നമ്മൾ ഈ ലോകത്തുനിന്ന് പോയാലും ആ സ്വർഗീയ പ്രകാശം നമ്മെ ഈ ലോകത്തെ ദേശത്തെ നമ്മിലൂടെ കത്തി നിൽക്കുവാൻ ഇടയാകണം, ആ വിളക്കണയാതിരിക്കുവാൻ ഇടയാകണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടുന്നവരാണ്. പക്ഷേ നമ്മളറിഞ്ഞതായ സത്യം, നമ്മൾ അമ്മെ പ്രാപിച്ചതായ ആ പ്രകാശം മറ്റുള്ളവർക്കൊരു പ്രകാശമായി എന്നും ജ്വലിച്ചു നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി അപ്രകാരമുള്ള ജയകരമായ ജീവിതം നയിക്കുവാൻ ഉന്നതനായ ദൈവം എല്ലാവർക്കും കൃപകളും നല്ല ദാനങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായി സുവിശേഷം 5:14 വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ സത്യ വെളിച്ചമാകുന്ന ക്രിസ്തുവിലൂടെ നമുക്ക് മുന്നേറുവാൻ, ആ ക്രിസ്തുവിൽ അടിയുറച്ച് മുന്നേറുവാൻ, ജയകരമായ ജീവിതം നയിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഇവിടെ നിന്ന് പോയാലും നമ്മൾ പ്രാപിച്ചതായ ആ സ്വർഗീയ പ്രകാശം അല്ലെങ്കിൽ ആ വിളക്ക് അണയാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.